പിടിച്ചു വലിക്കല്, ഞാൻ പത്രപ്രവർത്തകനാണ്, ഞാൻ പത്രപ്രവർത്തകന. സാറേ അടിക്കല്ലേ, എന്തിനാ സാറേ ഇങ്ങനെ ചെയ്യുന്നേ? സാറേ ഞങ്ങളൊരു പത്രപ്രവർത്തകൻ എങ്ങനെ വലിച്ചോണ്ട് പോകുന്നേ? സാറേ ഞങ്ങളൊരു പത്രപ്രവർത്തകൻ, സാറേ ഇതാ സാറിനെ തട്ടിപ്പറിക്കുന്നേ. സാറേ ഇതെന്ത് ക്രൂരത സാറേ കാണിക്കുന്നേ, എന്ത് ക്രൂരത കാണിക്കുന്നേ, എന്ത് കച്ചവടാണ്! ഒരു വണ്ടി അപ്പൊ എന്ന് പറയുന്നത്, ഇപ്പോ എന്ന് പറയുന്നത് ഇത് ആർക്കായാലും നാളെ നമുക്കായാലും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം നമ്മുടെ നാട്ടില് വണ്ടിക്ക് സ്റ്റിക്കർ അടിച്ച് ഗ്രാഫിക്സ് ചെയ്താലോ, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി സൗണ്ടുള്ള എക്സോസ്റ്റ് വെച്ചാലോ, പിന്നെ അലോയ് വീല് കയറ്റിയാലോ, വലിയ ടയർ ഇട്ടാലോ, നിയമം പാലിക്കണം. നിയമം പാലിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവർ പറയുന്നത് ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ റോഡിൽ ഓടിക്കാൻ അത് കംഫർട്ടബിൾ അല്ല എന്നാണ് നമ്മുടെ വെഹിക്കിളായാലും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം പറയുന്നത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം എടുത്തു വെക്കും, ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ അപരാധം അല്ലെങ്കിൽ ഇത്രയും വലിയ കുറ്റം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്, ഡെയിലി കാണുന്നുണ്ട്, സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും ഒരു കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പം മാത്രം പോലീസുകാരളകും, കുറേ കുറച്ച് പ്രായമുള്ള കുറേ നാട്ടുകാരളകും. തടിയും മുടിയും വളർത്തിക്കഴിഞ്ഞാൽ തന്നെ പറയും, വേറെ പലതും പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്താലേ ഉള്ളൂ. ഇപ്പം തന്നെ പല കൊലപാതകങ്ങളും പല കാര്യങ്ങളും, അതായത് പീഡനം, കൊലപാതകം, മോഷണം, പിടിച്ചു പറയുക, എന്ത് വേണ്ട എല്ലാ കുറ്റവും ചെയ്താലും ഇവിടുത്തെ നിയമം ഒന്നും ചെയ്യാൻ പറ്റില്ല. KSRTC ഞാൻ ചോദിച്ചിട്ട്, ഈ KSRTC എന്നും പറയുന്ന കേരളത്തിൽ ഓടുന്ന ഈ ബസ്സുകൾക്ക് എത്ര ബസ്സുകൾക്ക് ഇൻഷുറുണ്ട്? ഇൻഷുറുണ്ടോ? ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ഈ കാണിക്കുന്ന ബസ് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ ഓടുന്ന ബസ്, ഇതിന് ഇൻഷുറുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകളെല്ലാം ഒരുവിധ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ഫോണിലെ വിരൽ തുമ്പിലെല്ലാം ഉണ്ട്. ഈ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ എന്താ നിങ്ങൾ നിയമം പാലിക്കണം എന്ന് പറയുന്ന നിങ്ങൾ ഇതൊക്കെ എന്താണ് നോക്കാത്തത്? പിന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു ലോറി ഓടിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് വെഹിക്കിൾ എന്തോ ചോദിച്ചതെന്ന് വെച്ചാൽ, ഭാര്യയെ ഞാൻ നോക്കിക്കോളാം, കട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ടുവന്ന് ഞാൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിൻ്റെ ഭാര്യയെ കൊല്ലണ്ടടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെയൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മുടെ ഗണേഷ് കുമാർ MLA അദ്ദേഹമൊക്കെ ഇടപെട്ടൊരു കേസാണ്. അതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ? ആർക്കും നാളെ വരാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ വൈറലാവുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഈ ചിലവർക്കൊക്കെ കടിയിളകും. കടികളകുമ്പോഴാണ് ഇത് കിഴികൂടായാലും എല്ലാം പണിയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.